വചനം വചനം ജീവന്റെ ഹൃദയത്തിൽ കുളിർമഴയാ വചനം നിറയട്ടെ ഹൃദയത്തിൽ പിതാവിൻ്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ സെയിൻറ്റ് മൈക്കിൾ മിൻസ്ട്രി യു കെ ഒരുക്കുന്ന ഈ ആത്മീയ വിരുന്നിലേക്ക് നിങ്ങളെവരെയും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം എങ്ങനെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് ഈശോയേൽ പ്രേയറെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയെപ്പറ്റിയുള്ള അനേക ടോക്കുകൾ വചനപ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മളേവരും പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന നടത്തുന്നവരാണ് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണ് നമുക്ക് പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളെപ്പറ്റി നമുക്കറിയാം സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയുണ്ട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട് പാപമോചനത്തിനായുള്ള പ്രാർത്ഥനയുണ്ട് കാര്യങ്ങൾ സാധിക്കുവാനുള്ള അപേക്ഷകളുടെ രൂപത്തിലുള്ള പ്രാർത്ഥനയുണ്ട് നാം എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നതാണ് പ്രാധാന്യം പലപ്പോഴും അനേകം നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പല വിഷയങ്ങളുടെ മേലും നമുക്ക് ഉത്തരം ലഭിക്കുന്നില്ല നമുക്കതിനെപ്പറ്റി ചിന്തിക്കാം നമ്മൾ വീട്ടിൽ ജപമാല അർപ്പിക്കുന്നവരാണ് പലരും ജപമാലകൾ ചൊല്ലുന്നത് ചൊല്ലി ചൊല്ലിത്തീർക്കുവാൻ വേണ്ടിയുള്ള ആവേശത്തോടു കൂടിയാണ് നന്മ നിറഞ്ഞമറിയുമേം പരിശുദ്ധമറിയുമേം സുഖസ്ഥനാപിതാവൊക്കെ ചൊല്ലുമ്പോൾ വെറുതെ തീർക്കുകയാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു യേശ്രീയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യം കർത്താവ് അളി ചെയ്തു ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധികം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മരപ്പാടമാക്കിയ മാനുഷിക നിയമമാണ് ഞാൻ ഈ വിഷയത്തെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് ഈ ഒരു വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ വെറും അതര വ്യായാമമായി മാറുകയാണ് നമ്മൾ ഒരു കടമ തീർക്കുവാൻ വേണ്ടി നമ്മൾ ജപമാലയും മറ്റു പ്രാർത്ഥനകളും ചൊല്ലി തീർക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് ലഭിക്കുന്നില്ല പലപ്പോഴും അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ വളരെ വേഗത്തിൽ പ്രാർത്ഥന ചൊല്ലി തീർക്കുകയാണ് ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ അവരെന്താണ് പറയുന്നത് ഏത് ഭാഷയാണ് പറയുന്നത് പോലും കേൾവിക്കാർക്ക് മനസ്സിലാക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടിയിരിക്കുന്നു നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ നന്മ നിറഞ്ഞ പറയുമേ എന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോഴും സുർഗസ്ഥനായ പിതാവേ എന്നുള്ള കർത്തൃപ്രാർത്ഥന ചൊല്ലുമ്പോഴും നമ്മൾ വേണ്ടത്ര ഭക്തിയോടുകൂടിയാണോ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഓരോ വാക്കുകൾ ഉച്ചരിക്കുമ്പോഴും നമ്മൾ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പത്ത് കൽപ്പന രണ്ടാമത്തെ കൽപ്പന നമുക്കറിയാം കർത്താവിൻ്റെ നാമം വ്രത ഉപയോഗിക്കരുത് നമ്മൾ അർത്ഥം മനസ്സിലാക്കാതെ വെറും വ്യായാമമായി നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ നാമം വൃത ഉപയോഗിക്കുകയാണ് നമ്മൾ കർത്താവിനെ അവഹേളിക്കുകയാണ് ചെയ്യുക നമ്മൾ ഓരോ പ്രാർത്ഥന കർത്താവിനെ അവഹേളിച്ച് ചൊല്ലി തീർക്കുമ്പോൾ നമ്മുടെ ശത്രുവായ വിചാജ് സന്തോഷിക്കുകയാണ് ഇതിലും ഭേദം നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളത് പരിശുദ്ധ ദൈമാലുത്തീനെ ചൊല്ലുന്ന രീതി കേൾക്കുമ്പോൾ ശരിക്കും വിഷമം വന്നു പോയിട്ടുണ്ട് ഒരേ സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ളതിനൊരു ഒരുമിച്ച് ചൊല്ലുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം നമ്മളെ പ്രാർത്ഥിക്കുവാനായിട്ട് സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തെ ആഭാ പിതാവേ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനാൽ നമ്മളെപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴും ആദ്യമേ തന്നെ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് വിളിച്ചപേക്ഷിക്കണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ബുദ്ധിയുടെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി അവാഞ്ച്യമായ നെടുവർപ്പുകളാൽ നമുക്ക് വേണ്ടി മധ്യസം വഹിക്കും നമ്മൾ തിരുസഭയുടെ ഓരോ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴും നമ്മുടെ നാവ് വിശുദ്ധമായി സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ഓരോ പ്രാർത്ഥനകൾ ഉച്ചത്തിൽ നമ്മൾ സ്നേഹത്തോടെ ഏറ്റു ചൊല്ലുമ്പോൾ അതിന് സുഖത്തിൽ വലിയ ഫലം നമുക്ക് ലഭിക്കും നമ്മുടെ ഹൃദയമാണ് ദൈവം കാണുന്നത് നമ്മുടെ അധരങ്ങളല്ല നമ്മൾ വെറുതെ അധരവ്യായാമം നടത്തിയാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാകുന്നില്ല അതിനു പകരമായി നമ്മൾ ദൈവദൂഷണം ചെയ്ത് നമ്മൾ പാപത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കണം നമ്മൾ കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ സമൂഹത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ശൈലി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ദൈവസാന്നിധ്യ അവബോധത്തിലായിരുന്നതുകൊണ്ട് നമ്മൾ ഓരോ പ്രാർത്ഥനകളും നിർത്തി നിർത്തി വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ചൊല്ലുമ്പോൾ നമ്മൾക്ക് മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ആ ഒരു അഭിഷേകം കടന്നു വരും നമ്മുടെ പ്രാർത്ഥന ഓരോന്നായി സുഖത്തിൽ എത്തപ്പെടുകയും അതിൻ്റെ ഫലം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യും നമ്മൾ ഓരോ പ്രാർത്ഥനകൾ വെറുതെ ചൊല്ലിത്തീർക്കാതെ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സൗമ്യതയോടുകൂടി നമ്മൾ ചൊല്ലുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം വിശുദ്ധ കുർബാനയിലെ ഓരോ ഭാഗങ്ങൾ നമ്മൾ ജനങ്ങൾ ഏറ്റുപറയേണ്ട പ്രത്യുത്തര പ്രാർത്ഥ പ്രാർത്ഥനകൾ നമ്മൾ എപ്പോഴൊക്കെ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോഴും ഒക്തിരുഭക്തിയോടുകൂടെ നമ്മൾ ഏറ്റുപറയണം നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോഴും അതിൽ ഓരോ വാക്യങ്ങളും ഓരോ സെൻറ്റൻസും നമ്മൾ അർത്ഥം മനസ്സിലാക്കി നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഏറ്റു പറയണം നമ്മൾ ഇപ്രകാരം ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് വലിയ ഐശ്വര്യം കടന്നു വരും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പം മുതലേ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ പഠിപ്പിക്കണം നമ്മൾ സഭയുടെ പ്രാർത്ഥനകളൊക്കെയും അവരെ നമ്മൾ തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായ രീതിയിൽ പഠിപ്പിക്കണം ചെറുപ്പം മുതലേ നല്ല ശീലം നമ്മൾ അവളിൽ വളർത്തിയെടുക്കേണ്ടതാണ് അല്ലാതെ പ്രാർത്ഥനകൾ ചൊല്ലിത്തീർക്കുകയും പലപ്പോഴും പകുതി മാത്രം ചൊല്ലുകയും ചെയ്യുന്നത് കർത്താവിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് പരിശുദ്ധ അമ്മയെ അവഹേളിക്കുന്ന തുല്യമാണ് നമ്മൾ ഓരോ വാക്കുകൾ ചൊല്ലുമ്പോഴും പ്രത്യേകമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു പ്രാർത്ഥന ഉയരണം നമ്മുടെ അധരത്തിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥന ദിവസങ്ങളിലേക്ക് ഉയരണം ഒന്ന് തെസ്ലോണിക്ക അഞ്ചാം അധ്യായം പതിനേഴാം വാക്ക് പ്രകാരം പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ ഒരുപക്ഷെ നമ്മളിത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരാം നമുക്കെങ്ങനെയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുക നമുക്ക് കുടുംബജീവിതമില്ലേ നമുക്ക് ജോലിയില്ലേ നമുക്ക് നമ്മുടെ നമ്മുടേതായ വ്യക്തിപരമായ കാര്യങ്ങളില്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് എപ്രകാരം ഇടവിടാതെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും ഇവിടെ പൗലേഴ്സിലേക്ക് ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോഴും ഒരു പ്രാർത്ഥനയുടെ അരുപിയിലായിരിക്കണം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ നിന്നെപ്പോഴും ദൈവസ്ഥുതികൾ ഉയർന്നുകൊണ്ടേയിരിക്കണം ആ ഈശോയുടെ സാന്നിധ്യ അനുഭവത്തിലായിരിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മൾ കൊച്ചു കൊച്ചു വാക്യങ്ങൾ ഈശോയെ ഞാനങ്ങെ സ്നേഹിക്കുന്നു ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു യേശോയെ അങ്ങനെ സർവസ്വമാണ് അല്ലെ യേശുവേന്ന് മാത്രം യേശുനാമം മാത്രം നമ്മൾ നിരന്തരം ഉരുവിട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം കൈവരും നമ്മളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ അന്തരീക്ഷ ശക്തികൾ ഓടി മറഞ്ഞു പോകും നമ്മൾ യേശുനാമം എപ്പോഴും ഉച്ചരിക്കുന്നവരായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും യേശുവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു യേശുവെ ശരണപ്പെടുന്നു യേശുവെ ഞങ്ങളോട് കരണ തോന്നണമേ എന്നിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ നമ്മൾ എപ്പോഴും ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായി മാറും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിലായി മാറും ഇപ്രകാരം നമ്മൾ പരിശീലിക്കുമ്പോൾ നമ്മിൽ നിന്ന് നമ്മുടെ ചുറ്റിലേക്കും ആ ദൈവിക സാന്നിധ്യം വ്യാപരിക്കും നമ്മളായിരിക്കുന്ന ഭവനത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുക പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നിടുന്ന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പലപ്പോഴും നാം മാറ്റി വെക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന പിന്നെ പ്രാർത്ഥിക്കാം അതേസമയം നമ്മുടെ മറ്റു വല്ല കാര്യങ്ങൾക്ക് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയെ മാറ്റി വെക്കാറുണ്ട് നമ്മൾ സൗകര്യപൂർവ്വം പ്രാർത്ഥനയെ മാറ്റി വെക്കുമ്പോൾ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരേണ്ട അനുഗ്രഹങ്ങൾ നമ്മൾ തന്നെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുക ഓരോ ദിവസവും ആരംഭിക്കേണ്ടത് പ്രാർത്ഥനയോടുകൂടിയാണ് നമുക്കറിയാം പ്രാർത്ഥന എന്താണ് ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന ഞാൻ എൻ്റെ സുഹൃത്തിനോട് അല്ലെ എൻ്റെ ജീവിത പങ്കാളിയോട് എൻ്റെ മക്കളോട് എപ്രകാരം സംസാരിക്കുന്നുവോ അപ്പ അപ്രകാരം ഞാൻ എൻ്റെ ദൈവത്തോട് സംസാരിക്കുന്നു എൻ്റെ കാര്യങ്ങൾ അറിയുന്ന എൻ്റെ ദൈവത്തോട് എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ സംസാരിക്കുന്നു എൻ്റെ വേദനകൾ എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ ഭാരങ്ങൾ എൻ്റെ ആകൃതകള് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ സന്തോഷങ്ങൾ എല്ലാം എന്നെ അറിയുന്ന എൻ്റെ ദൈവത്തിനു മുമ്പിൽ ഉള്ള തുറന്നു വക്കളാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന നമ്മളെയും ദൈവത്തെയും അല്ലെ നമ്മളെയും സുഖത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥന അനുഭവമുള്ള വ്യക്തികളായി മാറുവാൻ നമുക്ക് ശ്രമിക്കാം എപ്പോഴും നമുക്ക് ഈശോയോട് പറയാം ഈശോയെ എന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ തിരുവചനത്തിൽ നാം കാണുന്നു ഈശോ പലപ്പോഴും വിജന പ്രദേശങ്ങളിലേക്ക് പോയി തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു തൻ്റെ പിതാവുമായി സമയം ചെലവിടുന്നു ആണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മാതൃക നമ്മൾ കാണിച്ചു തരിക പ്രാർത്ഥന ദൈവത്തോടൊത്ത് സമയം ചെലവഴിക്കലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് അയച്ചത് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുവാനാണ് അവിടുത്തെ ആരാധിക്കുവാനാണ് അവിടുത്തെ സ്തുതിക്കുവാനാണ് ദൈവത്തിന് നമ്മൾ സ്തുതികൾ ആവശ്യമില്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് പരിവർത്തനം സംഭവിക്കുക മാറ്റം സംഭവിക്കുക അതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും ദൈവവിചാരത്തോടെ കൂടി തുടങ്ങണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു തിരുസഭ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ അനേകം പ്രാർത്ഥനകളുണ്ട് നമുക്കിഷ്ടമുള്ള ഏത് പ്രാർത്ഥനകളും നമുക്ക് ആവർത്തിച്ച് ഉരുവിടുമ്പോൾ വിശ്വാസത്തോടും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കണം ഒരിക്കലും നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ അതര കൊണ്ട് ദൈവത്തെ അവഹേളിക്കുവാൻ നമ്മൾ ഒരിക്കലും ഇടയാക്കരുത് നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴും വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ നമ്മളെന്താണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം നമ്മൾ ഓരോ വാക്കുകളും ഉച്ചരിക്കുമ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് സൗമ്യതയോടുകൂടി സ്ഫുടതയോടുകൂടി നമ്മൾ ഉച്ചരിക്കുമ്പോൾ ദൈവനാമം അവിടെ മഹത്വപ്പെടുകയാണ് അത് നിരന്തരമായി നമ്മൾ ശ്രമിക്കണം നമ്മൾ പ്രാർത്ഥനയുടെ വ്യക്തികളായി മാറുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും റോമാറ്റ ഇരുപത്തി ആറിൽ പറയുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവാഞ്ചിമാ നെടുവേർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥത്വം വഹിക്കുന്നുവെന്നും വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തുന്നു യാക്കോബ്സ്ലിക പറയുന്നു നമുക്ക് ഈശോയുടെ ഓരോ വചനങ്ങളും പ്രാർത്ഥനയെ പറ്റി ഈശോ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് തേടാം അതിനാൽ പ്രിയപ്പെട്ട ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ തന്നെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈശോയെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം എനിക്കങ്ങ് പകരണമേ പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ഓരോ പ്രാർത്ഥനയും ഒരനുഭവമായി മാറുവാൻ ഈശോയെ എന്നെ സഹായിക്കണമേ എന്നിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവു മാത്രീകദേവമേ അങ്ങേ മഹത്വപ്പെടുത്തുവാനായിട്ട് എൻ്റെ പ്രാർത്ഥനാ സമയം ചെലവഴിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ എൻ്റെ ഇടവകതെ വാലയത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ നാവിനെ അങ്ങ് ഉപയോഗിക്കണമേ പരിശുദ്ധാത്മാവേ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ പ്രാർത്ഥനയിലുള്ള എൻ്റെ മടുപ്പിനെ പരിശുദ്ധാത്മാവെ അങ്ങ് എടുത്തു മാറ്റണമേ

ൾ <lightweight> <gutter filtrate>